എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നലെ ഇണ്ടല്ലോ ഞാൻ കർമ്മ ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് കണ്ടു കേട്ടോ. കിടപ്പ് രോഗിയായ ഒരു അമ്മേനെ മോനും മരുമോളും കൂടിയിട്ട് ടെറസിന്റെ മുകളിലാക്ക് എടുത്തി. ഇപ്പൊ മഴയാണല്ലോ, അപ്പൊ തണുത്തങ്ങ് വിറച്ചങ്ങ് കെടുക്കുക കേട്ടോ. ആ ഒരു സീനാണ് നമ്മള് ന്യൂസ് ചാനലിൽ കൂടെ കാണിക്കുന്നത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞിട്ട് പോലീസ് വന്ന് ഈ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോവാണ് ആ വീട്ടിൽ നിന്ന്. അപ്പൊ കർമ്മ ന്യൂസ് ചാനലുകാർ ഈ ലേഡിയോട് ചോദിച്ചു, മരുമോളല്ലേ, എന്തിനാണ് അമ്മേനെ ഇങ്ങനെ കെടുത്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഈ മരുമോള് പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അമ്മയ്ക്ക് ഇങ്ങനെ കൂടെ കൂടെ മൂത്രം പോകും, ഹാളിലും ആ റൂമിലൊക്കെ മൂത്രത്തിന്റെ മണമുണ്ടാവും, മൂത്രത്തിൽ കൂടെ എനിക്ക് ഇങ്ങനെ വലിയ ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ മരിച്ചു പോയ എന്റെ മക്കൾക്ക് ആരുണ്ട്? ഇതാണ് ആ ലേഡി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ സ്വന്തം അമ്മയാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ആ ചേച്ചി? ഞാനപ്പൊ ചിന്തിച്ചത് അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അമ്മ അമ്മായിമ്മ, ചില അമ്മായിമ്മമാർക്ക് മരുമക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ. അപ്പൊ ആ സ്നേഹം കാരണമാവാം പല മരുമക്കളും പറയുന്നത് എന്റെ അമ്മേനെക്കാട്ടിലും എന്റെ അമ്മായിമ്മയാണ് ഇഷ്ടം, അല്ലെങ്കിൽ അമ്മയും അമ്മായിമ്മയും ഒരേപോലെയാണ് എനിക്ക്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭാഗ്യവതികളാണ് കേട്ടോ. ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള അമ്മായിമ്മമാരും ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള മരുമക്കളും ഉണ്ട്. ചില മരുമക്കൾ ഭയങ്കര സ്നേഹമായിരിക്കാം, അങ്ങനെയൊക്കെ നടക്കും കേട്ടോ. പലവിധ സ്വഭാവമല്ലേ മനുഷ്യർക്കുള്ളത്. അച്ഛനമ്മേനെയും വയസ്സാം കാലത്ത് പെൺമക്കളാണ് നോക്കുന്നത് കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം, അത് അറിഞ്ഞൂടെ. എൻ്റെ തോട്ട്സ് ആണ് ഞാൻ ഷെയർ ചെയ്യണത്. അച്ഛനും അമ്മയും തനിച്ചാണ്, അതുകൊണ്ട് നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ആണിനെ കല്യാണം കഴിപ്പിക്കുന്നത്. പല വീടുകളിലും ഈ ഒരു സെന്റൻസാണ് പറയുന്നത്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ തനിച്ചാണ്, അങ്ങനെ വീട്ടിൽ അവരെ തനിച്ച് വയസ്സായവരെ തനിച്ചാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഒരു കല്യാണം കഴിക്കണം. അങ്ങനെ ആ പെണ്ണിനൊരു ഡ്യൂട്ടിയാണ് ആ അച്ഛനമ്മേനെ നോക്കണം, നിന്നെ അച്ഛനും അമ്മേനെയും നോക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഇത് നടന്ന സംഭവമാണ് കേട്ടോ, എൻ്റെ അയൽവക്കത്ത് ആള് ഭാര്യയോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ അച്ഛനും അമ്മേനെയും നോക്കാൻ എനിക്ക് ഒരാളെ വേണം. ഇത് കേൾക്കുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ആ സ്ത്രീ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മേനെയും നോക്കുമ്പോൾ ആ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും? ആ സ്ത്രീനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ? കർമ്മ ന്യൂസ് ചാനലിൽ വന്ന ആ ന്യൂസിലുള്ള മരുമോളെ ഞാൻ ന്യായീകരിക്കല്ല, അത് ചെയ്തത് മഹാവൃത്തികേടാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു അച്ഛനമ്മോട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ചെറിയ കാര്യം നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെ വലിയ മഹാസംഭവങ്ങളിലേക്ക് നയിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള വേറൊരു ആചാരമാണ് ആൺകുട്ടികളാണ് അച്ഛനും അമ്മേനെയും നോക്കേണ്ടത്. പെൺകുട്ടികൾ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലത്തെ അച്ഛനമ്മേനെയും നോക്കണം. എനിക്ക് നേരെ തിരിച്ചാവണം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പെൺകുട്ടികളാണ് അച്ഛനമ്മേനെയും നോക്കേണ്ടത്, പെൺകുട്ടികൾ ഇല്ലാത്തവരുടെ കാര്യമില്ല ഞാൻ പറയുന്നത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ അച്ഛനമ്മയും ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും അസുഖം വന്ന് ഞാനോ എൻ്റെ അനിയത്തിയോ നോക്കണ അത്രയും ഒരിക്കലും വേറൊരാളും, അതായത് എൻ്റെ അനിയൻ്റെ വൈഫ് വന്നിട്ട് നോക്കുമ്പോൾ അവരത്ര കംഫർട്ടബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും വയ്യാങ്കിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് വല്ലതും വേണമെങ്കിൽ തന്നെ ഞങ്ങളോട് അത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. അതേ സ്വാതന്ത്ര്യം തന്നെയാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അമ്മോടും അച്ഛനോടും വഴക്കൂടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ഏട്ടൻ്റെ അമ്മോടോ അച്ഛനോടോ എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഞാൻ ഭയങ്കര നല്ല കുട്ടിയാട്ടോ ഏട്ടൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ എതിരഭിപ്രായം ഒന്നും പറയത്തില്ല, ഞാനിങ്ങനെ എല്ലാം കേട്ടും ഇണ്ടാതിരിക്കും, അങ്ങനെ ഒരു കുട്ടിയാണ്. പക്ഷെ നേരെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഡിഫറെൻ്റാണ്. അതെന്താ അങ്ങനെ അമ്മ, അത് അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയില്ല, എനിക്കിഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയട്ടാ. അങ്ങനെ ഭയങ്കര ഫ്രീഡമാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കാനോ തല്ലുകൂടാനോ എല്ലാത്തിനും ഭയങ്കര ഫ്രീഡമാണ്. ആ അതേ ഫ്രീഡം അതേ സ്വാതന്ത്ര്യം തന്നെയല്ലേ അവർക്ക് എന്നോടും ഉണ്ടാവുക, വേറൊരു കുട്ടീനെക്കാട്ടിലും അവർക്ക് എന്നോട് ഉണ്ടാവുന്നത് അതേ ഫ്രീഡം തന്നെയല്ലേ. അപ്പൊ വയസ്സാവുമ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ തഴയുന്നത്, വയസ്സാവുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയോട്. ആ ഇത് ഇനി നിന്റെ റെസ്പോൺസിബിലിറ്റി. ഏതാണ്ട് എൻ്റെ കുട്ടീനെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വേറൊരു ലേഡീനെ ഏൽപ്പിക്കുകയാണ്, ഇനി ഇവള് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നീ നോക്കിക്കോളണം. അപ്പൊ ആ നോക്കുന്ന ആ ലേഡിക്ക് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടാവും എൻ്റെ കുട്ടീനെ നോക്കാനായിട്ട്. സോ നമ്മുടെ കുട്ടീൻ്റെ മാതിരി തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയും, വയസ്സാകുന്തോറും അവരുടെ സ്വഭാവവും ഇങ്ങനെ ഇളതായി വരികയാണ്. അപ്പൊ നമ്മള് നമ്മുടെ അച്ഛനും അമ്മേനെയും നോക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ആര് നോക്കിയാലും. നമ്മുടെ അടുത്ത് അവർ കാണിക്കുന്ന ആ സ്വാതന്ത്ര്യം എന്തെങ്കിലും വേണം അല്ലെങ്കിൽ വാശിയോ സ്നേഹമോ ദേഷ്യമോ വേറൊരാളുടെ അടുത്ത് കാണിക്കണമെന്നില്ല, ദേഷ്യം വേണമെങ്കിൽ കാണിക്കായിരിക്കും. അപ്പൊ കുറച്ചും കൂടി കംഫർട്ടബിൾ എനിക്ക് തോന്നി ഞാൻ പെൺകുട്ടികൾ അച്ഛനും അമ്മേനെയും നോക്കുന്നതാണ് കേട്ടോ. എന്റെ തോട്ട്സ് ആണ്, അത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം. ഇതിന് വേറൊരു മറുവശം കൂടി ഉണ്ട്, എന്നെ തൊട്ടായിരിക്കത്തുള്ള ഫാമിലിയിൽ ഇതേപോലെ തന്നെ ഭയങ്കര വയസ്സായവരാണ് കേട്ടോ, അവർക്ക് അവരുടെ മരുമോള് അവരെ നോക്കുന്നതാണ് ഇഷ്ടം അവരുടെ മോളെക്കാട്ടിലും. അങ്ങനെ ഉണ്ട് കേട്ടോ, എല്ലാ കോയിനും രണ്ട് വശമുണ്ട്, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും രണ്ട് വശമുണ്ട്. ആസിഫ് അലിയുടെ ഒരു സിനിമയിലെ കെട്ടിയോളാണ് എൻ്റെ ബാലക, അതില് ആസിഫ് അലിയെ അമ്മ വീഴുകയാണ്, വയ്യാണ്ടായിട്ട് വീഴുകയാണ് കിച്ചണില് വീഴുമ്പോൾ
ഓർക്കണം ഇവർക്ക് നാല് പെൺമക്കളാണ്. ഒരിക്കലും പെൺമക്കൾ വീട്ടിലൊന്നുമില്ല, ആസിഫലി അമ്മയും തനിച്ചാണ് വീട്ടിൽ. അപ്പോൾ ആ വീട്ടിൽ തനിച്ചാവുമ്പോൾ ചേച്ചി ഓടി എന്ന് പറയാണ്, വീട്ടിലൊന്നുമില്ലെങ്കിൽ ആള് വേണം അല്ലെങ്കിൽ നീ എവിടേക്കും പോകരുതെന്ന് പറയാണ്. അങ്ങനെയാണ് ആസിഫലി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. വീട്ടിലെ അമ്മച്ചി തനിച്ചാണ്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതൊരു റീസൺ ആണോ? എൻ്റെ കുറച്ച് ഡൗട്ട്സ് ആണ്, എനിക്ക് കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. എന്താ അത്? അതാണ് ഒരു റീസൺ കല്യാണം കഴിക്കാനായിട്ടുള്ള. ആൾക്ക് വേണ്ടിയിട്ടല്ല, അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. മൊത്തത്തിൽ ആ മൂവിയുടെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായെങ്കിലും പക്ഷെ ഈ ഒരു കാര്യം ഒരു കല്ല് വാരി ഇങ്ങനെ കടിക്കാൻ തുടങ്ങിയിട്ടോ. അത് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നാല് പെൺമക്കളുണ്ടായിട്ട് ഒരാൾ പോലും തിരിഞ്ഞോക്കില്ല, അവരവരുടെ കാര്യം നോക്കി പോവുക ചെയ്യുന്നത്. അതിലൊരു സീൻ ലാസ്റ്റ് ഇപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിയുമ്പോൾ ഒക്കെ ഒരു വഴിക്കാണ്, അവരവരുടെ കാര്യം നോക്കി അങ്ങോട്ട് പോയി. വയസ്സായ അമ്മച്ചിയാണ്, അമ്മച്ചിയുടെ അടുത്ത് നിൽക്കാനൊന്നും ഒരു വഴിയും കിട്ടില്ല. അങ്ങനെ ഒരു ഡയലോഗ് ആസിഫലി ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയാണെങ്കിലും അമ്മേടെ അമ്മയാണെങ്കിലും പെൺമക്കളുടെ വീട്ടിൽ പോയി താമസിക്കുമ്പോഴാണ് അവർ കൂടുതൽ കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അമ്മേടെ അമ്മ വരുമ്പോൾ എപ്പോഴും അമ്മയായിട്ട് അടിയാട്ടാ. എന്നാലും ഇവർക്ക് രണ്ടാൾക്കും പിരിഞ്ഞ് താമസിക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും രണ്ട് പെൺമക്കൾ, നാലാൺമക്കളുമാണ്. അപ്പം അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാവയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ സാധാരണ പറയുന്നത് ആൺകുട്ടികളോടാണ് അമ്മമാർക്ക് ഇഷ്ടം എന്നല്ലേ. പക്ഷെ കുറേ കഴിയുമ്പോഴുണ്ടല്ലോ, സ്പെഷ്യലി കല്യാണമൊക്കെ കഴിയുമ്പോഴുണ്ടല്ലോ, പെൺമക്കളോട് ഭയങ്കര ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആയിരിക്കും അമ്മമാർക്ക്. നേരെ തിരിച്ചുണ്ട്, പെൺമക്കൾക്ക് അതെ അമ്മമാരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. ഒരു പ്രസവം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് അമ്മമാരോടുള്ള അറ്റാച്ച്മെൻ്റ് കൂടും. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻ്റ് തന്നെ അമ്മായിമ്മമാരോട് ഉണ്ടാവണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സ്വന്തം അമ്മയോടെ നമുക്ക് ഉണ്ടാവുള്ളൂ. അത് ഇതെൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അമ്മയും അമ്മായിമ്മയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 96 വയസ്സായിട്ട് ആ അമ്മമ്മയ്ക്ക്. ആ അമ്മമ്മയ്ക്കാണെങ്കിൽ ഒരു മോനേ ഉള്ളു കേട്ടോ. അപ്പോൾ ആ മോൻ എന്ന് പറഞ്ഞാൽ പഠിക്കൊന്നും പോയില്ല, അങ്ങനെ വീട്ടിൽ ഇരിപ്പാണ്. അപ്പോൾ അമ്മമ്മേനെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങളൊക്കെ പോയിരുന്നു അമ്മമ്മേനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ വണ്ടി കയറ്റാനൊക്കെ അമ്മമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. പതുക്കെ പതുക്കെ പതുക്കനെയാണ് നടക്കുന്നത്. അപ്പോൾ അമ്മമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ പതുക്കെ 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 വരികയാണ്. അപ്പോൾ ഈ മോൻ അമ്മമ്മേനെ ചീത്ത പറയാണ്, വെറുതെ ഇങ്ങനെ എന്നിട്ട് അഭിനയാണൊക്കെ അഭിനയമാണ്, നടക്കാനൊക്കെ പറ്റും. അമ്മമ്മേനെ അങ്ങ് പിടിച്ച് വലിക്കുകയാണ്. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിനെ 96 വയസ്സായിട്ടാ, അതിന് അങ്ങനെ പതുക്കെ പതുക്കെ തന്നെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്, ഇങ്ങോട്ട് വാ, നിങ്ങളുടെ ഒരു നാടകം എന്ന് പറഞ്ഞ് വലിച്ചങ്ങോട് ആ ഓട്ടോയിൽ കയറ്റി. എൻ്റെ ദൈവമേ, ഞാൻ ചെറുതായിരുന്ന കേട്ടോ. എനിക്ക് എനിക്ക് ഭയങ്കര ഷോക്കായി. എൻ്റെ കൈ ഞാൻ പിടിച്ചുകൊണ്ട് നടന്നിരുന്ന അമ്മമ്മേനെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ച് വലിച്ചിട്ടാണ് ഈ ഇത് ചെയ്തത്. ആ നേരത്തെ എനിക്ക് എന്താ റിയാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോട്ടെ, ഞാൻ അങ്ങനെ അങ്ങനെ സ്തംഭിച്ചിരിപ്പോയി. നമ്മളുടെ ബോഡി ഫുള്ള് കോൾഡ് ആവുക എന്നൊക്കെ പറയില്ലേ, മരവിച്ചു പോകും നമ്മളങ്ങ്. അമ്മമ്മ കരഞ്ഞു, അമ്മമ്മ എങ്ങനെ എൻ്റെ പിറകെ കരയാണ് കേട്ടോ. എനിക്കാകെ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. അവർക്ക് മേലാത്ത സമയത്ത്, അവർക്ക് അതിന് പറ്റില്ല എന്ന സമയത്ത് നമ്മൾ മാക്സിമം അവരെ കെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ കുബാബേനെ കെയർ ചെയ്യുന്ന മാതിരി തന്നെ നമ്മുടെ അച്ഛനമ്മേനെയായാലും നമ്മുടെ അമ്മമ്മേനെയായാലും കെയർ ചെയ്യുക. എൻ്റെ അയൽവാസി ചേച്ചി, ആ ചേച്ചിയുടെ പ്രഗ്നൻസി ടൈമും പ്രസവം കഴിഞ്ഞിട്ട് ആ കുട്ടീനെ നോക്കിയത് ആ ചേച്ചിയുടെ അമ്മയാണ്. ഒരു 6 വയസ്സുവരെ ആ കുട്ടീനെ അമ്മായിട്ട് ഈ അമ്മ നോക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിക്ക് ഈ അമ്മേനെ കണ്ട. ആ ചേച്ചി പുറത്താണ്, പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തായിരുന്നു. അപ്പോൾ ആ ചേച്ചി അമ്മനോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇനി എൻ്റെ കുട്ടീനെ ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിയില്ല, പിന്നെ സംസാരമില്ല, ഫോണൊന്നും വിളിക്കത്തില്ല. പാലം കടക്കുവോളം ആരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന കാര്യം. സോ അങ്ങനത്തെ പെൺകുട്ടികളുണ്ട്. അമ്മ അമ്മായിമ്മ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ഈ ഒരു കാര്യത്തിന് എന്താ റെലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്വന്തം അച്ഛനും അമ്മേനും നമ്മൾ നോക്കും. അല്ലാണ്ട് ആൺകുട്ടികൾ എൻ്റെ ഭാര്യ വന്ന എൻ്റെ അച്ഛനും അമ്മേനും നോക്കും, അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ അച്ഛനും അമ്മേനും ഞാൻ നോക്കും. അവരിപ്പോൾ കെടുപ്പില്ല എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിന് എൻ്റെ ഭാര്യേനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ ഭാര്യ അവൾ നോക്കും, അവരെ കുളിപ്പിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ അവൾ നോക്കും. അങ്ങനെയല്ല, ഞാൻ നോക്കും. എന്നെ കുളിപ്പിച്ചിട്ടുള്ളതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ നോക്കിയിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് വയസ്സാകുമ്പോൾ ഞാൻ എന്തിനാണ് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും നോക്കാനായിട്ട്? ഇങ്ങനെ എല്ലാ മക്കളും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കുറയും. പല എക്സാമ്പിൾസും കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം
കൺവേ ആയിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നീ നെഞ്ചത്തോട് ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ ഭാവേനെ വയ്ക്കുന്നത്. അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മയും എന്നെ വെച്ചിരുന്നത്. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി എല്ലാവരും.